എട്ടാമത്തെ കെറ്റിലുണ്ടവേ. Price for this one? Which one? This one? Hello. ഹായ് ഡിയർസ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീക്രട്ട് കുക്കിംഗ് ഡയറീസ് ഇന്ന് ഫെബിയാണ്. ഇന്നത്തേത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഞങ്ങളിത് അലൈൻ മോളിലേക്ക് വന്നിരിക്കുകയാണ്. അലൈനിലുള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മോളാണ്. അപ്പം അവിടെയുള്ള പാൻ എംറേറ്റ്സിലാണ് വന്നിരിക്കുന്നത്. വരാനൊരു പ്രത്യേക കാരണമുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പാൻ എംറേറ്റ്സിൽ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇവിടെ നല്ല വമ്പൻ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിലിനെ കുറിച്ച് എനിക്ക് പറഞ്ഞത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്. താങ്ക്സ് എ ലോട്ട്. ഫൺ ടൈം എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് അവരെനിക്ക് വന്നിട്ട് കമൻ്റ് ചെയ്തിട്ടുള്ളത്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ പ്രോഡക്ട്സ്. അപ്പം മുൻപ് അൽഹംദുലില്ലാ ഇവിടുന്ന് പല പ്രോഡക്ട്സും വാങ്ങിയിട്ടുണ്ട്. എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ചില പ്രോഡക്ട്സിനൊക്കെ നല്ല ചീപ്പ് റേറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിങ്ങളുമായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ആ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് അമർത്തിയേക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ശ്രദ്ധ പോയത് ഈ ഒരു കെറ്റിലിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ എൻ്റെ മോള് കളിയാക്കുന്നുണ്ടായിരുന്നു 101-ാമത്തെ കെറ്റിൽ ഓൺ ദ വേ. കാരണം ഇതിനു മുൻപും ഞാൻ കുറേ കെറ്റിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കെറ്റിൽ അതിലേക്ക് ശ്രദ്ധ പോകാൻ കാരണമുണ്ട്. കാരണം അതിന് 29 ഡ്രംസ് മാത്രമേ ഉള്ളൂ. ഓൾറെഡി 145 ഡ്രംസിൻ്റെ ഐറ്റമാണ്. പക്ഷേ ഇപ്പോൾ 29 ഡ്രംസിനാണ് ഇത് സെയിൽ പ്രൈസായിട്ട് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ്ങും കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നമുക്ക് നാട്ടിൽ ഇപ്പം 145 ഡ്രംസ് എന്ന് പറയുമ്പോൾ ഏകദേശം 3,200 ഇന്ത്യൻ റുപ്പീസായി. ആ സെയിം പ്രോഡക്റ്റാണ് നമുക്കിപ്പോൾ 29 ഡ്രംസിന് കിട്ടുന്നത്. 29 ഡ്രംസ് എന്ന് പറയുന്നത് ഏകദേശം 650 ഇന്ത്യൻ റുപ്പീസ്. ആ ഒരു റേറ്റിന് നല്ല വേർത്താണ്. മാത്രമല്ല ടർക്കിഷ് ഒറിജിനാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് ടർക്കിഷ് ഒറിജിനാണ്, മെയ്ഡ് ഇൻ ടർക്കിയാണ്. കെറ്റിലിൻ്റെ വേറെയും കുറേ കളക്ഷൻസ് ഞാൻ മുൻപെൻ്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വാങ്ങാതെ വരാൻ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ഈ ഒരു ഐറ്റം എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യാം. മെസ്സേജ് അയച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ തരാം. എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പം ഇത് കണ്ടില്ലേ, നല്ലൊരു സെറാമിക് ഫിനിഷിംഗ് ആണ് ഇതിന് കാണാനുള്ളത്. പക്ഷേ മെറ്റലാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതേ കളക്ഷനിൽ ഒരുപാട് ഐറ്റംസ് വേറെ അവിടെ ഉണ്ട്. എല്ലാം തന്നെ ഭയങ്കര ചീപ്പ് റേറ്റിലാണ് ഇപ്പോൾ അവിടെ സെയിലുള്ളത്. അപ്പോൾ എൻ്റെ ക്രോക്കറി ഐറ്റംസിലുള്ള ഗോൾഡൻ തീം കളക്ഷനിലേക്ക് ഈ ഒരു ഐറ്റം കൂടി ഇൻക്ലൂഡ് ആക്കിയാണ്. കണ്ടല്ലേ, മെയ്ഡ് ഇൻ ടർക്കിയാണ് ഐറ്റം. ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത ക്രോക്കറി കളക്ഷൻ്റെ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദെൻ ഞാനിത് മുകളിൽ ഐ കാർഡിൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ആ ഒരു കളക്ഷനിൽ തന്നെ വരുന്ന ഒരു പ്ലേറ്റാണിത് കേട്ടോ, സെർവിങ് പ്ലേറ്റാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 99 ഡ്രംസ് ആയിരുന്നു. അതിപ്പം 12 ഡ്രംസിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നല്ലൊരു ഓഫറാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലേറ്റാണ്. ഇതും ടർക്കിഷ് ഒറിജിനാണ്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂട്ടായിട്ട് ഇത് ഹാറും ഉണ്ട് കേട്ടോ. അടുത്ത് തന്നെ ഭയങ്കര അതിശയത്തോടെ നോക്കിയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളക്ഷനിലേക്ക് പോവാം. അത് ഏതൊക്കെയാണെന്നുള്ളത് കാണാം. ഇത് ആ സെയിം കളക്ഷനിലുള്ള ഒരു ഫ്രൂട്ട് ബൗളാണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ട് ബൗൾ അല്ലെങ്കിൽ സാലഡ് ബൗളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇതും നല്ല ചീപ്പ് പ്രൈസിനാണ് ഉള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 115 ഡ്രംസാണ് ആക്ച്വൽ പ്രൈസ്. അതിൻ്റെ ഇപ്പോഴത്തെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 19 ഡ്രംസാണ് കേട്ടോ ആ ഒരു ഫ്രൂട്ട് ബൗളിന്.
പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ ഞാനിവിടെ റഫായിട്ട് കാണിക്കുന്നുണ്ട്, പ്രൈസും അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് ഭയങ്കര വർത്ത് ആയിട്ട് തോന്നിയ ഐറ്റംസ് മാത്രമേ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് റാക്കിന് വെറും 9 ദിർഹംസ് മാത്രമേ റേറ്റ് ഉള്ളൂ കേട്ടോ. ഡ്രെയിൻ ട്രേയോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലേറ്റ് റാക്കിൻ്റെ റേറ്റ് 33 ആണ് ഒറിജിനൽ പ്രൈസ്. ഇതിനിപ്പം 21 ദിർഹംസ് മാത്രമേ ഉള്ളൂ. സ്പൂൺസും അത്യാവശ്യം നല്ല ചീപ്പർ റേറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ സ്പൂൺസൊക്കെ നല്ല പ്രോഡക്റ്റാണ്. ഞാനിവരുടെ ഒരു ഫുൾ കട്ട്ലറി സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു ക്രോക്കറി വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ക്രോക്കറി സെറ്റ്. പെപ്പർ പൗഡർ അതുപോലെ സോൾട്ടൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഈ ഒരു ചെറിയ പ്രോഡക്റ്റ്. ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് 13 ദിർഹംസ് ആയിരുന്നു. അതിപ്പോൾ 3 ദിർഹംസ് മാത്രമേ ഉള്ളൂ. നല്ല വർത്ത് ആയിട്ട് തോന്നി, നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് എനിക്ക് വർത്ത് ആയിട്ട് തോന്നിയത് ഈ ഒരു പ്രോഡക്റ്റാണ്, അതായത് കപ്പ് ആൻഡ് സോസർ. അതിന് 22 ദിർഹംസ് ആയിരുന്നു ആക്ച്വൽ പ്രൈസ്, അതായത് സിംഗിൾ സെറ്റിന് 22 ആയിരുന്നു. അതിപ്പോൾ 9 ദിർഹംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. $55 പ്രോഡക്റ്റാണ്, അതിപ്പം ജസ്റ്റ് 12 ദിർഹംസ് മാത്രമാണ് ഇതിൻ്റെ റേറ്റ്. ഇത് 59 ദിർഹംസിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നു, ഇതിപ്പം 12 ദിർഹംസ് ആണ്. ഈ ഒരു ബൗൾ അത്യാവശ്യം വലുപ്പമുള്ള ബൗളാണ് കേട്ടോ. അത് 85 ദിർഹംസിൻ്റെ പ്രോഡക്റ്റ്, ഇപ്പം 39 ദിർഹംസ് ആണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. ഈ ഒരു ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബിഫോർ ആൻഡ് ആഫ്റ്റർ റേറ്റ്സ് എത്ര നല്ല ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. അടുത്തതായിട്ട് എനിക്ക് നല്ല വർത്ത് ആയിട്ട് തോന്നിയ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടീ പോട്ട് സെറ്റാണ്. ഇത് ഞാൻ മുൻപ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത്, ലാസ്റ്റ് ഇയർ വാങ്ങിയതായിരുന്നു. അപ്പോൾ ആ സെയിം പ്രോഡക്റ്റ് ഇപ്പം സെയിലുണ്ട്. ഞാൻ 129 വാങ്ങിയ സെറ്റ് ഇപ്പം 99 ദിർഹംസ് ഒക്കെ ഉള്ളൂ. അപ്പം പ്രൈസ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം. പ്ലേസ് മാറ്റ്സ് ആണിത്. ഇത് 25 ദിർഹംസിൻ്റെ പ്രോഡക്റ്റ്, 19 ദിർഹംസ് ആണ്. പക്ഷേ ഇത് വലിയ വർത്ത് ആയിട്ട് തോന്നിയിട്ടില്ല, കാരണം ഇതിലും ചീപ്പറായിട്ട് നമുക്ക് ഗിഫ്റ്റ് മാർക്കറ്റ്സ് എന്നൊക്കെ കിട്ടാനുണ്ട്. അപ്പം ഇത് വലിയൊരു വർത്ത് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി അവിടുത്തേനേക്കാളും കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും എന്തായാലും ഇട്ടുള്ളത്. ഈ ഒരു ഷേപ്പൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലാസ്ക് 129 ദിർഹംസ് ആയിരുന്നു ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ്. അതിപ്പോൾ 59 ദിർഹംസ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല സൈസുള്ള ഫ്ലാസ്ക്കാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് 55 ദിർഹംസ് ആയിരുന്നു, അതിപ്പം 39 ദിർഹംസ് മാത്രമേ ഉള്ളൂ. അടുത്തത് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ പ്രൈസസ് ഈ ഒരു ഫുഡ് വാമേഴ്സിൻ്റെ ആണ്. നല്ല ചീപ്പർ റേറ്റ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആയിരുന്നു. അതായത് 210 പ്രോഡക്റ്റ് ഇപ്പം 99 ദിർഹംസ് മാത്രമേ ഉള്ളൂ. അതുപോലെ 269 പ്രോഡക്റ്റ് 179 ദിർഹംസ്, 100 ദിർഹംസ് ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു സൂപ്പ് ബൗൾ സെറ്റ്, അതിൻ്റെ പ്രൈസ് വന്നിട്ട് 299 ദിർഹംസ് ആണ് ഒറിജിനൽ പ്രൈസ്. അതിപ്പം 199 ദിർഹംസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സെറ്റ്. അപ്പോൾ ഈ കാണിച്ചതൊക്കെ നല്ല സൈസുള്ളതായിരുന്നു. അതിൽ തന്നെ ഒരു മീഡിയം സൈസിൽ വരുന്നത് 145 ദിർഹംസിൻ്റെ ഐറ്റം ഇപ്പം 99 ദിർഹംസ് മാത്രമേ റേറ്റ് ഉള്ളൂ. റേറ്റ്സൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡയറക്റ്റ് വന്ന് മെസ്സേജ് ചെയ്യുക, പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാല്ല ഞാൻ എൻ്റെ കാർഗോയിൽ, അതായത് അബായയുടെ കാർഗോ അയക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ നിയറസ്റ്റ് കൊറിയർ ഓഫീസിലേക്കായിരിക്കും സാധനം എത്തുന്നുണ്ടാവുക. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയക്കുമ്പം ഞാൻ പറഞ്ഞു തരാം. ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഭയങ്കര വർത്ത് ആയിട്ട് തോന്നിയിട്ടില്ല, കാരണം ചെറിയ പ്രൈസ് ഡിഫറൻസാണ് ഇതിൽ ഫീൽ ചെയ്തിട്ടുള്ളൂ.
ഒരു സെർവിങ് പ്ലേറ്റ്സും അത്യാവശ്യം നല്ല പ്രൈസിലാണുള്ളത്. ഒരു ബട്ടർ ഡിഷ്, അതിൻ്റെ പ്രൈസ് ആദ്യം 28 ദിർഹംസ് ആയിരുന്നു, അതിപ്പോൾ 19 ദിർഹംസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു സിസ്ലിംഗ് പാൻ കഴിഞ്ഞ എൻ്റെ ക്രോക്കറി വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാനും ഇപ്പോൾ സെയിലുണ്ട് ഇവിടെ. 55 ദിർഹംസ് ആയിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്, അതിപ്പോൾ 45 ദിർഹംസ് മാത്രമേ ഉള്ളൂ. ഇതൊരു ഹാൻഡ് ലോഡ് കൂടിയാണ് ഈ ഒരു പാൻ വരുന്നത്. യു എയിലുള്ളവർക്കെല്ലാം തന്നെ ഇതിപ്പം പാനംറീഡ്സിൻ്റെ സ്റ്റോറിൽ ഈ മന്ത് എൻഡ് വരെ സെയില് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്, ഒരുപാട് ബ്രാഞ്ചസ് ഇവിടെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും പോയിട്ട് ഡയറക്റ്റ് എടുക്കാമല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നാട്ടിലുള്ളവർക്കാണ്. നാട്ടിലുള്ളവർ എൻ്റെ അടുത്ത് പലരുമായിട്ട് ചോദിക്കാറുണ്ട് വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. യു എയിലുള്ളവർക്ക് അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഈ ഒരു കാസ്റ്റ് ആൻഡ് പാൻസ് ഞാൻ മുൻപ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല പ്രോഡക്റ്റാണ്. ഇത് റൈസ് സ്ട്രെയിനറാണ്, അതായത് അരിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് മുൻപ് 19 ദിർഹംസ് ആയിരുന്നു, അതിപ്പം 13 ദിർഹംസ് മാത്രമേ ഉള്ളൂ റേറ്റ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതുക്കുന്ന ഈ ഒരു മാർബിൾ കൊണ്ടുള്ള പ്രോഡക്റ്റ്, മുൻപ് 145 ദിർഹംസ് ആയിരുന്നു, ഇപ്പം 49 ദിർഹംസ് മാത്രമേ ഉള്ളൂ. നല്ല ചീപ്പ് ആൻഡ് വേർത്തി ആയിട്ട് തോന്നിയ വേറൊരു പ്രോഡക്റ്റ് ഇതാണ്, കേക്ക് നൈഫ്. ഈ ഒരു, അതായത് നമുക്ക് ബ്രെഡ് കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള ആ ഒരു നൈഫ്. ഇത് വെറും 3 ദിർഹംസ് മാത്രം ഇതിൻ്റെ റേറ്റ്. മുൻപ് 16 ദിർഹംസ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഏകദേശം നാട്ടിലെ 500 ഇന്ത്യൻ റുപ്പീസിന് അടുത്തായി, 500 to 600 ആയി. ഇതിൻ്റെ സെയിൽ പ്രൈസാണ് 3 ദിർഹംസ്, അതായത് ആ ഒരു കേക്ക് നൈഫിൻ്റെ പ്രൈസാണ് 3 ദിർഹംസ്, ഏകദേശം 75 ഇന്ത്യൻ റുപ്പീസിന് അടുത്തേ വരുന്നുള്ളൂ. ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ട്രാൻസ്പെറൻറ്റ് ഗ്ലാസസിലും നല്ല ഓഫർ ഉണ്ടായിരുന്നു, അതായത് ത്രൂ ഔട്ട് അവരുടെ ന്യൂ പ്രോഡക്ട്സ് ഒഴികെ ബാക്കി എല്ലാത്തിനും, ഒരുവിധം എല്ലാ ഐറ്റംസിനും നല്ല ഓഫേഴ്സ് ആയിരുന്നു. ഐണിങ് ടേബിളാണ്, ക്ലോത്ത് സെപ്പറേഷന് വേണ്ടിയിട്ട് 3 കമ്പാർട്ട്മെൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് 299 ദിർഹംസ് ആയിരുന്നു ഒറിജിനൽ പ്രൈസ്, അതിപ്പം 199 ദിർഹംസ് മാത്രമേ ഉള്ളൂ. അതുപോലെ കംഫേർട്ട്സ്, പിന്നെ ബെഡ് സ്പ്രെഡ്സ്, ഇങ്ങനെയുള്ള ഐറ്റംസിലെല്ലാം തന്നെ നല്ല ഓഫേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ലെങ്തി ആയിപ്പോൾ വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ യു എയിലുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി സ്റ്റോർ വിസിറ്റ് ചെയ്യാം. ഷുഗർ പിന്നെ ടീ പൗഡർ എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഇതിപ്പോൾ നല്ല ചീപ്പ് പ്രൈസിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ മുൻപ് എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കണ്ടിട്ട് ആർക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് വാങ്ങിയത്. ഇപ്പം ഞാൻ ഹോം സെൻറ്ററിൽ നിന്നും പാനംറീഡ്സ് എന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല ചീപ്പ് പ്രൈസിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ 2-3 ടൈപ്സ് ഇവിടെ കണ്ടിട്ടുണ്ട്. 22 ദിർഹംസിൻ്റെ പ്രോഡക്റ്റ് ഇപ്പോൾ 15 ദിർഹംസ് ഒക്കെയുള്ളൂ.
അതുപോലെ 22 ദിർഹംസിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ റേറ്റ് വരുന്നത് 15 ദിർഹംസ് മാത്രമാണ്. വുഡൻ ലിഡോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് എല്ലാം തന്നെ സെറാമിക്കിലാണ് വരുന്നത്. സ്പൂൺ ഹോൾഡിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ 25 ദിർഹംസ് ആയിരുന്നു. ഇതിപ്പോൾ 17 ദിർഹംസ് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതുപോലെ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറിൽ ഈ ഒരു സ്റ്റോറേജ് കണ്ടെയ്നർ, ഇത് മെറ്റലിലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 52 ദിർഹംസ് ആയിരുന്നു, പക്ഷേ ഇതിപ്പം 29 ദിർഹംസ് മാത്രമേ ഉള്ളൂ. അതും നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഈ ഒരു പ്രോഡക്റ്റിന് വെറും 13 ദിർഹംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ചീപ്പ് ആൻഡ് വേർത്ത് ആയിട്ട് പാൻ എമിറേറ്റ്സിൽ സെയിലിൽ കണ്ട കുറച്ച് ഐറ്റംസ്. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഹസ്ബൻഡ് എന്നോട് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു അനാവശ്യമായിട്ട് ഐറ്റംസ് ഒന്നും വാങ്ങാൻ പാടില്ല എന്നുള്ളത്. എന്നിരുന്നാലും ഞാൻ 2-3 ഐറ്റംസൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ട്, കാരണം നല്ല വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട് ചില ഐറ്റംസ്. ആ കൂട്ടത്തിലുള്ളതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു കെറ്റിൽ. അങ്ങനെ ഷോപ്പിങ്ങും അതുപോലെ വീഡിയോ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ സ്റ്റോറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു പാൻ എമിറേറ്റ്സ് സ്റ്റോറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് 2XL ഫേണിച്ചർ, അതിൻ്റെ സ്റ്റോറും വരുന്നത്. അവിടെയും നല്ല ഓഫേഴ്സ് ഓൺഗോയിങ് ആണ്. അവിടെയും ഏകദേശം 75-70% ഓഫൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് 2XL സ്റ്റോർ. ഇവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. ഇവിടുത്തെ ഐറ്റംസ് എല്ലാം തന്നെ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ലക്ഷൂറിയസ് ലുക്കാണ് എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ഓഫർ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കിട്ടും. അതല്ലാതെ നോക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അത്രമാത്രം നല്ല ഭംഗിയാണ്, നല്ല ലക്ഷറി ലുക്കാണ് എല്ലാ ഐറ്റംസും തന്നെ. ഇവിടുന്ന് പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ എടുത്തില്ല കേട്ടോ, പക്ഷേ എൻ്റെ മോൾക്ക് അവളുടെ ഗിഫ്റ്റ് കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പ്രോഡക്ട്സ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനത്തെ ഓർഡേഴ്സ് വരാറുണ്ട്, അതായത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആവശ്യമായി വരും. അപ്പോൾ അതിനുവേണ്ടി അവൾ എന്തൊക്കെയോ 1-2 സാധനങ്ങൾ വാങ്ങി എന്നല്ലാതെ വേറൊന്നും തന്നെ വാങ്ങിയില്ല. വെറുതെ എല്ലാ പ്രോഡക്ട്സിലും ഒന്ന് കണ്ണോടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഒരു ലോങ് മിറർ കണ്ട സമയത്ത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അബായയുടെ ഫുൾ ലുക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഈദ് കളക്ഷനിലുണ്ടായ ഒരു പ്രോഡക്റ്റായിരുന്നു, ഓൺ ഡിസൈൻ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ മതി. ഇതെൻ്റെ മോൾ സാറ ഇവള് എന്തായാലും പല വീഡിയോസിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് അവൾ പരിചയം ഉണ്ടാവുമായിരിക്കുമല്ലോ. അവൾ കൂടാതെ പിന്നെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഫസ്ന, അവളുടെ മോൾ ആയിഷ, ഇവരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ അവിടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് ജബൽ ഫീത്തിലേക്കാണ്. ജബൽ ഫീത്ത് എന്ന് പറയുന്നത് അലൈനിലുള്ള മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്, ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവിടേക്കാണ് ഡയറക്റ്റ് പോയത്. അവർ ആ ഒരു മല മുകളിലേക്കാണ് പോയത്. അവിടെ ഫസ്നയുടെ കുറച്ച് റിലേറ്റീവ്സ് അവിടെ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടത്തേക്ക് പോയത്. ജബലഫീത്തിലേക്ക് വരണമെന്നുള്ള പ്ലാനിംഗ് ഒന്നും നമ്മളില്ലായിരുന്നു. അപ്പം ഇങ്ങനെ അവർ അവളെ റിലേറ്റീവ്സ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവിടേക്ക് വന്നതായിരുന്നു. അവളും ആദ്യമായിട്ടായിരുന്നു ജബലഫീത്ത് വിസിറ്റ് ചെയ്യുന്നത്. അവൾ റീസെൻ്റ്ലി ആണ് ഇവിടുത്തെ റെസിഡൻ്റ് ആയത്. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് അവൾ ജബലഫീത്തിലേക്ക് വരുന്നത്. നല്ല തണുപ്പായിരുന്നു. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 12-13 ഡിഗ്രി ആയിരുന്നു ആ ഒരു ടൈമിൽ തണുപ്പുണ്ടായത്. നല്ല കാറ്റും മഞ്ഞും എല്ലായിരുന്നു. കുറച്ച് നേരം നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം നമ്മളവിടെ ചിലവഴിച്ചു. അവരാണെങ്കിൽ തിരിച്ച് പോകാൻ വിട്ടിരുന്നില്ല. അവർക്ക് ഇവിടെ ഒരു ഈ വന്ന റിലേറ്റീവ്സിന് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അലൈനിൽ വന്ന ടീം അബുദാബിയിൽ നിന്നായിരുന്നു. അവരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ നമ്മളെയും അവിടെ പിടിച്ച് നിർത്തി. അങ്ങനെ ഇനി അവരുടെ കൂടെ അവരുടെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്.
അവരുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് സനിയ ഐ മീൻ സനിയല്ല ഷെറീഖാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് മസിയാദ് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. ചിക്കീസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് ഷെറീഖാത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിൽ, അതായത് മസിയാദ് ഏരിയയിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ കൂടുതലും ബാച്ചിലേഴ്സാണ്. എന്നിരുന്നാലും നമ്മളവിടെ പോയപ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ സീറ്റിങ്സൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. എന്നിട്ട് അവിടെ അവർ രണ്ട് മൂന്ന് ഐറ്റംസ് ഓർഡർ ചെയ്തു. മെയിനായിട്ട് ചിക്കൻ ഗ്രില്ലും പിന്നെ ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റം ആയിരുന്നു ഓർഡർ ചെയ്തത്. അതുകൂടാതെ അതിൻ്റെ സൈഡായിട്ട് സൂപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഹമ്മൂസ്, അതുപോലെ ഗാർലിക് സോസ് ഗ്രീൻ ചട്നി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. രണ്ട് ഐറ്റംസ് നല്ല സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഫിഷ് ഗ്രില്ലാണെങ്കിൽ അതിൻ്റെ മസാല അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ ഗ്രില്ല്, ചിക്കൻ ഗ്രില്ലിലാണെങ്കിൽ അതിനകത്ത് അവർ സ്പെഷ്യൽ മസാലയൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അതും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റാണ്. എന്നിരുന്നാലും നല്ല നീറ്റായിരുന്നു, സെർവിങ് എല്ലാം പക്കയായിരുന്നു. മസിയാദ് ഏരിയ ആയതുകൊണ്ട് കൂടുതൽ ഫാമിലീസിനൊന്നും ഈ ഒരു ലൊക്കേഷൻ അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ അലീൻ ഏരിയയിലുള്ള ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് വിസിറ്റ് ചെയ്യാനുള്ളൊരു സ്പോട്ടാണിത്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് എന്തായാലും അവിടെ ഉണ്ട്, പോയാൽ നഷ്ടമാവില്ല ഇൻഷാല്ലാ. നമ്മുടെ നാടൻ മിഠായികളുണ്ടല്ലോ, പലതരം നാടൻ കാൻഡീസും മിഠായികളും, അതിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ അവരുടെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം താല്പര്യമുള്ളവരെന്തായാലും ഈ ഒരു റെസ്റ്റോറൻ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ചിക്കീസ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവർക്ക് അബുദാബിയിലും ദുബായിലൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈവനിങ് വ്ലോഗ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് പ്ലീസ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അൻ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.